വാട്ടർ അതോറിറ്റിയെ കൊള്ള സംഘമാക്കി മാറ്റിയിരിക്കുകയാണ് കൊല്ലത്തെ ചില കേരള കോൺഗ്രസ്സുകാർ. ഒപ്പം അവർക്ക് കൂട്ടു നിൽക്കാനും കുടപിടിക്കാനും മന്ത്രി ഓഫീസിലെ ഒരു ഉന്നതനും ചില എഞ്ചിനീയർമാരും. ആരെല്ലാം ഇടപെട്ടാലും തങ്ങൾക്ക് വീതം കിട്ടാതെ ഒരുത്തനും ഇവിടുത്തെ ഒരു ആപ്പീസിലും ഒന്നും നടത്തിക്കൊണ്ട് പോകണ്ടെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. ഇവർക്ക് കൂട്ടായി കൊല്ലത്തെ അതോറിറ്റിയുടെ എഞ്ചിനീയർമാരും ഒത്തപ്പോൾ കാര്യം കുശാൽ. ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. കൊല്ലത്തേക്ക് സ്ഥലമാറ്റം വാങ്ങി വന്നത് മുതലാക്കണ്ടേ എന്നാണ്. കൊടുത്ത കാശ് മുതലാക്കണം. കൊല്ലത്ത് വാട്ടർ അതോറിറ്റിയുടെ ഒരു പ്രധാന സ്ഥലത്ത് ഒരു പരസ്യ ബോർഡ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിവാദമാണ് ഇപ്പോൾ കേരള കോൺഗ്രസിനെ വലയ്ക്കുന്നത്. ടെൻഡറിൽ 984,000 രൂപ എഴുതി കൊടുത്തവനെ മാറ്റി നിർത്തിയിട്ട് 691,000 രൂപ എഴുതി കൊടുത്തവന് ടെൻഡർ ഉറപ്പിക്കാനുള്ള നീക്കമാണ് ഈ ഗൂഢസംഘം നടത്തുന്നത്. സർക്കാരിന് ഏതാണ്ട് 3 ലക്ഷം രൂപ നഷ്ടപ്പെടുന്ന ഇടപാടാണ്. പാർട്ടിയുടെ ജില്ലയിലെ നേതാവും ചവറയിൽ നിന്നുള്ള ഒരു പ്രാദേശിക നേതാവുമാണ് ഇതിനെ ചൂട്ടുപിടിക്കുന്നത്. ഒപ്പം മന്ത്രി ഓഫീസിലെ ഉന്നതനായ ഉദ്യോഗസ്ഥനും. തീർന്നില്ലേ കഥ? ഈ ഉദ്യോഗസ്ഥന്റെ പേരിൽ ചെറുകിട ജലസേചന വകുപ്പിലെ ഒരു ക്ലാർക്കിന്റെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ നേരത്തെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിപ്പോൾ ഹൈക്കോടതിയിൽ കിടക്കുകയാണ്. 2011 മന്ത്രിസഭയിൽ ഇദ്ദേഹത്തോടൊപ്പം മാണി സാറിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ പല ആക്ഷേപവും ഇദ്ദേഹത്തെക്കുറിച്ച് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ് പാർട്ടി നേതൃത്വവും മന്ത്രിയും. ഇയാളെയൊക്കെ ആഫീസിൽ, അതായത് മന്ത്രിയുടെ ആഫീസിൽ വച്ചുകൊണ്ടിരിക്കുന്നത് ചില ഇടപാടുകൾ നടത്താനാണെന്നാണ് പരക്കെയുള്ള പാർട്ടി പ്രവർത്തകരോട് അടക്കം പറച്ചത്.